ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതുമായി ബന്ധപ്പെട്ട നാല് ചിന്തകളാണ്. ഒന്ന്, തള്ളിപ്പറയുവാനുണ്ടായ സാഹചര്യം. രണ്ട്, തള്ളിപ്പറഞ്ഞ രീതി. മൂന്ന്, തള്ളിപ്പറഞ്ഞതിൻ്റെ പരിണിത ഫലങ്ങൾ. നാല്, തള്ളിപ്പറഞ്ഞവനുണ്ടായ പശ്ചാത്താപം. ഈ നാല് ചിന്തകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പെസഹ ഭോജനം കഴിഞ്ഞ് ശിഷ്യന്മാരുമായി സ്തോത്രം പാടിയിട്ട് കർത്താവ് കിദ്രോൻ തോട് കടന്ന് ഗെത്സെമനെ തോട്ടത്തിലേക്ക് പോയി. അതിനുമുമ്പ് തന്നെ യൂദാ ഇസ്കരിയോത്താവ് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായി മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോയി. 11 പേരുമായി തോട് കടന്നത് ഗെത്സെമനെ തോട്ടത്തിനരികെ എത്തിയ കർത്താവ് 8 പേരോട് നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക നിർദ്ദേശം നൽകിയ അനന്തരം ഒരൻപിൻപാട് ദൂരം കർത്താവ് മുന്നോട്ട് പോയി മുട്ടുകുത്തി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിൽ മുൻകൂട്ടി തയ്യാർ ചെയ്തിരുന്നതനുസരിച്ച് യൂദാ ഇസ്കരിയോത്താവ് മതനേതാക്കളെയും റോമൻ പടയാളികളെയും കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവിനെ കാണിച്ചു കൊടുക്കുകയും അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബന്ധനസ്ഥനായ ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് ഹന്നാവ്, കയ്യഫാവ് തുടങ്ങിയ മഹാപുരോഹിതന്മാരുടെ അരമനകളിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സന്ദർഭത്തിൽ പത്രോസ് കർത്താവിനെ അനുഗമിച്ചതിനെ പറ്റിയുള്ള 3 ചിന്തകൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. കർത്താവിനെ മതനേതാക്കളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസും കർത്താവിനെ പിൻഗമിച്ചു. ആ പിൻഗമിക്കലിനെ പറ്റിയുള്ള 3 ചിന്തകൾ നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അവൻ്റെ സ്വയം പ്രശംസയുടെ ഒരു പിൻപറ്റലായിരുന്നു അത്. ലൂക്കോസിന്റെ സുവിശേഷം 22:31-33 വാക്യങ്ങളിൽ യേശു ക്രിസ്തു ശിമോനോട് സംസാരിക്കുന്ന ചില വചനങ്ങളാണ്. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസിന് അടുത്തതായി സംഭവിക്കാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് കർത്താവ് മുൻപ് കൂട്ടി പറഞ്ഞപ്പോൾ പത്രോസ് പ്രതിവചിച്ചു, ഇല്ല കർത്താവേ, ഇവരാര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. നിന്നോട് കൂടെ തടവിലാകുവാനും നിന്നോട് കൂടെ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ കേൾക്കെ ഗുരുവിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ അവൻ പുറകെ ചെല്ലുകയാണ്. നിന്നോട് കൂടെ തടവിലാകാൻ, നിന്നോട് കൂടെ മരിക്കാൻ. അതുകൊണ്ടാണ് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് പത്രോസ് കർത്താവിനെ അനുഗമിച്ചത്. അവന്റെ യാത്രയുടെ 2 സവിശേഷത ലൂക്കോസിന്റെ സുവിശേഷം 22:54 അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. മർക്കോസ് 14:54 പത്രോസ് യേശുവിനെ ദൂരവേ അനുഗമിച്ചു എന്നാണ് വായിക്കുന്നത്. അകലം വിട്ട് അനുഗമിച്ചു, ദൂരവേ അനുഗമിച്ചു. യേശുവിനോട് കൂടെ നടക്കാനുള്ള ധൈര്യം അവനിപ്പോഴില്ല. യേശുവിനോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ വീരസാഹസികതയോടെ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ ആ വാക്കു പാലിക്കാൻ വേണ്ടി കൂടെ നടക്കാനുള്ള ധൈര്യം അവനില്ല. പത്രോസ് യേശുവിനെ അകലം വിട്ട് അനുഗമിച്ചു. യേശുവേ, നീ അങ്ങ് പൊയ്ക്കോ, വഴിയൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങ് വന്നേക്കാം എന്ന ചിന്തയിലാണ് പത്രോസ് കർത്താവിനെ അകലം വിട്ട് അനുഗമിച്ചത്. പലരും ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് കർത്താവിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുകയാണ്. കൂട്ടായ്മയിൽ അവരെ കാണാൻ കഴിയും, ആരാധനയിൽ അവരെ കാണാൻ കഴിയും. നോക്കിയാൽ അവരും യേശുവിനെ അനുഗമിക്കുന്നവരാണ്, പക്ഷേ മനസ്സുകൊണ്ട് പലപ്പോഴും കർത്താവിൽ നിന്ന് എത്രയോ കാതം അകലെയാണ് അവർ യാത്ര ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയും. എന്തുകൊണ്ട്
അവൻ കർത്താവിനെ അകലം വിട്ട് അനുഗമിച്ചു. ഒരുപക്ഷെ അതൊരു ചെറിയ നീരസത്തിന്റെ കാരണമായിരുന്നേക്കാം. കർത്താവിന് വേണ്ടി ഒരു വലിയ ത്യാഗകരമായ ഒരു പ്രവൃത്തി അല്പം മുമ്പ് ഗെത്സെമനയിൽ വെച്ച് പത്രോസ് ചെയ്തു. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന, തങ്ങളുടെ ഗുരുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ കുപിതനായ പത്രോസ് വാളെടുത്ത് മൽക്കോസിന്റെ കാത് അറുത്തിട്ടു. പക്ഷെ ആ കാതറക്കൽ കർത്താവിന് ഇഷ്ടമായില്ല. കർത്താവ് കുനിഞ്ഞ് അറുത്തിട്ട് ആ കാതെടുത്ത് മൽക്കോസിന്റെ കാതിൽ ഒട്ടിച്ചു വെച്ചു കൊടുത്തു. വാളുറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൾ നശിക്കുമെന്ന് കർത്താവ് പത്രോസിനോട് ഉപദേശം പറയുകയും ചെയ്തു. അവൻ ചെയ്ത പ്രവൃത്തിയെ കർത്താവ് അനുകൂലിച്ചില്ല. വാളുറയിലിടുക എന്ന് അവനെ യേശു ഉപദേശിച്ചു. ആകപ്പാടെ ജനസമൂഹത്തിന് മുമ്പാകെ അവനൊരു ചമ്മൽ പറ്റിയതുപോലെയായി. അവൻ ചെയ്ത നല്ല കാര്യത്തെ കർത്താവ് അനുകൂലിച്ചില്ല. അതുകൊണ്ട് യേശുവിനോട് അവൻ ഉള്ളിൽ അല്പം നീരസമുണ്ട്. ചെയ്ത ആ തെറ്റായ പ്രവൃത്തിയെ കർത്താവ് അനുകൂലിക്കാഞ്ഞതുകൊണ്ട്, കർത്താവിനോടുള്ളിൽ അല്പം നീരസമുള്ളതിനാലാവാം ഇവൻ കർത്താവിനെ അകലം വിട്ട് അനുഗമിച്ചു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കർത്താവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പ്രതികരിക്കുന്നില്ലെങ്കിൽ യേശുവിനോട് സ്നേഹമില്ലാത്തവരായി തീരാറുണ്ടോ? യേശുവിനെ അകലം വിട്ട് അനുഗമിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കർത്താവിനെ അകലം വിട്ട് അനുഗമിച്ച പത്രോസ് എത്തിച്ചേർന്നത് കത്തുന്ന ഒരു തീപ്പൈകയുടെ അരികെ, ക്രൂരരായ കുറെ പടയാളികളുടെ അരികെ ആയിരുന്നു. യേശുവിനെ അനുഗമിക്കുന്നു എന്ന് തോന്നിയാലും അകലം വിട്ട് അനുഗമിക്കുന്നവർ ഒരുപക്ഷെ കത്തുന്ന ഒരു തീപ്പൊയ്കയുടെ അരികെ എത്താൻ സാധ്യതയുണ്ട് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. പത്രോസിന്റെ അനുഗമിക്കലിന്റെ മൂന്നാമത്തെ ചിന്ത മത്തായി സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 26:58 പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമോനയോളം ചെന്ന് അകത്ത് കടന്ന് അവസാനം കാണാൻ സേവകന്മാരോടുകൂടെ ഇരുന്നു. അപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ചതിന്റെ മൂന്നാമത്തെ കാരണം അവസാനം കാണാൻ ചെന്നു എന്നാണ്. ആരുടെ അവസാനം? ഇങ്ങനെ അകലം വിട്ട് അനുഗമിച്ചാൽ അവസാനം എനിക്കെന്ത് സംഭവിക്കുമെന്നല്ല അവൻ ചിന്തിക്കുന്നത്, കർത്താവിന് എന്ത് സംഭവിക്കും, കർത്താവിന് അവസാനം എന്ത് സംഭവിക്കും, അതറിയാനാണ് അവൻ അകലം വിട്ട് അനുഗമിക്കുന്നത്. ഇന്നും പലരും ഞാൻ ഇങ്ങനെ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാതെ കൂട്ടായ്മയിലുണ്ടെങ്കിലും മനസ്സുകൊണ്ട് മാറി നിന്നാൽ അവസാനം എൻ്റെ ഗതി എന്താകുമെന്നല്ല പലപ്പോഴും ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ ഗതി എന്താകും, അടുത്തിരിക്കുന്ന ആളുടെ ഗതി എന്താകുമെന്നാണ് പലപ്പോഴും അവർ വിലയിരുത്തുന്നത്. സ്നേഹിതരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ യേശുവിൽ നിന്ന് അകന്ന് നിൽക്കാനല്ല, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പത്രോസ് കർത്താവിനെ ദൂരമേ അനുഗമിച്ചു, അകലം വിട്ട് അനുഗമിച്ചു, കൊട്ടാരത്തിലെത്തി. യോഹന്നാൻ യേശുവിനോട് ചേർന്ന് നടന്നു, അവൻ യേശുവിനോടൊപ്പം കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. യോഹന്നാൻ ഒരു വലിയ മത്സ്യവ്യാപാരിയുടെ മകനായിരുന്നു, മത്സ്യബന്ധനക്കാരനായിരുന്നു, അപ്പോൾ തന്നെ ഒരു മത്സ്യവ്യാപാരിയുടെ മകനുമായിരുന്നു. ആ കൊട്ടാരവുമായി മത്സ്യവ്യാപാര സംബന്ധമായി തനിക്കുള്ള സ്വാധീനത കൊണ്ടോ ബന്ധം കൊണ്ടോ യോഹന്നാൻ അകത്ത് കയറി. പക്ഷേ ഒരു സാധാരണ മുക്കുവനായ പത്രോസ് ആ കൊട്ടാരത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കൊട്ടാരത്തിന്റെ പ്രൗഢിയും മോടിയും ഒക്കെ അവനെ വല്ലാതെ പിടിച്ചുലച്ചു. പേടിച്ചരണ്ടവനായി, പരുങ്ങിയവനായി അവൻ കൊട്ടാരത്തിന് പുറത്തു നിൽക്കുകയാണ്. യോഹന്നാൻ അല്പം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെയുള്ള വാതിൽക്കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ചിന്തയുണ്ട്. യോഹന്നാൻ തൻ്റെ സ്വാധീനത ഉപയോഗിച്ച് പുറത്ത് നിന്ന ഒരുവനെ അകത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാധീനതകൾ പുറത്ത് നിൽക്കുന്ന ചിലരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അകലം വിട്ട് അനുഗമിച്ച് അവസാനം കാണാൻ വേണ്ടി പിഞ്ചെന്ന പത്രോസ് ഒടുവിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ഒരാളുടെ മുമ്പിലല്ല കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞത്, മൂന്ന് പേരുടെ മുമ്പാകെയാണ് കർത്താവിനെ അവൻ തള്ളിപ്പറഞ്ഞത്. ഒന്നാമത് ഒരു വേലക്കാരുത്തിയുടെ മുമ്പാകെയാണ്. മത്തായി സുവിശേഷം 26:70, 72, 74 അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ മൂന്ന് സന്ദർഭങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 ഒരു വേലക്കാരുത്തി അവനെ കണ്ടിട്ട് നീയും യേശുവിനോടുകൂടെ ഉള്ളവനാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സ്ത്രീയെ
നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന്. വാസ്തവത്തിൽ ഈ സ്ത്രീ പറഞ്ഞത് പത്രോസിന് തിരിയാഞ്ഞിട്ടാണോ, നീ യേശുവിനോട് കൂടെ ഉള്ളവനാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്നോ അല്ലെന്നോ പറയേണ്ടതിന് പകരം സ്ത്രീയെ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്നാ പറഞ്ഞു. വാസ്തവത്തിൽ അതാണോ സത്യം? പത്രോസൻ, നീ എന്താ പറയുന്നത്, നിനക്ക് തിരിയുന്നില്ല എന്നുള്ളതല്ലേ സത്യം? ഈ യേശുവിനെ നിനക്കറിയില്ലേ? ഈ യേശുവിനെ നീ അടുത്തറിഞ്ഞവനല്ലേ? ഇപ്പോൾ നീ എന്താണ് അങ്ങനെ പറയുന്നത്? അവിടെ നിന്നാൽ അന്തരീക്ഷം ശുഭകരമല്ല, പന്തികേടുണ്ടെന്ന് തോന്നിയ പത്രോസ് അവിടെ നിന്ന് അല്പം മാറി നടുമുറ്റത്തേക്ക് ഇറങ്ങി. നടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു സ്ത്രീ അവനെ കണ്ടു. നീയും അവനോടുകൂടെ ഉള്ളവനാണോ, നീയും ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആണയിട്ട് പ്രാഗി പറയുക. ആദ്യം പറഞ്ഞ സ്ത്രീയെ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്ന. രണ്ടാമത് പറയുന്നത് എന്താ? യേശു എന്ന വാക്കുപോലും ഉദ്ധരിക്കാൻ ധൈര്യമില്ലാതെ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞവൻ ഇപ്പോൾ ക്രിസ്തു എന്നോ യേശു എന്നോ ഗുരു എന്നോ ഒരു വാക്കുപോലും ഉദ്ധരിക്കാൻ ധൈര്യമില്ലാതെ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. മൂന്നാമത്തെ സന്ദർഭം, കൊട്ടാരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പടിമുറ്റത്തേക്ക് ഇറങ്ങി പത്രോസ്. അല്പമകലെ പടയാളികൾ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് പോയി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്നു. പത്രോസ് ഗെത്സെമനെത്തോട്ടത്തിൽ വെച്ച് മൽക്കോസ് എന്ന ഒരു ദാസന്റെ കാത അറുത്തുവല്ലോ. ആ മൽക്കോസിന്റെ ഒരു ചാർച്ചക്കാരൻ പത്രോസിനെ കണ്ടിട്ട് ചോദിച്ചു, നീയും നസ്രായന യേശുവിനോടുകൂടെ ഉള്ളവനാണോ? നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നുവല്ലോ. കൂടെ ഇരിക്കുന്നവരും പത്രോസിനെ ശ്രദ്ധിച്ചു. അവർ പറയുകയാണ്, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കും. പലസ്തീനിന്റെ മൂന്ന് പ്രവിശ്യകളാണ് യഹൂദ്യ, ശമരിയ, ഗലീല. മൂന്ന് പ്രവിശ്യയാണ്, പക്ഷേ മൂന്നിടത്തെയും ആളുകളുടെ സംസാരത്തിന്റെ ശൈലിക്ക് അല്പസ്വല്പ വ്യത്യാസമുണ്ട്. നമുക്ക് മലയാളികൾക്ക് ഇത് മനസ്സിലാവും. കേരളത്തിൽ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും തിരുവനന്തപുരത്തുകാരുടെയും കോട്ടയത്തുകാരുടെയും തൃശ്ശൂരുകാരുടെയും കോഴിക്കോടുകാരുടെയും ഭാഷാശൈലിക്ക് അല്പസ്വല്പ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ ആ പടയാളികൾ മൽക്കോസിന്റെ ചർച്ചക്കാരനൊക്കെ പത്രോസിനോട് ചോദിക്കുകയാണ്, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ചിന്ത, നമ്മുടെ ഉച്ചാരണം പലപ്പോഴും നമ്മളെ വെളിവാക്കും. പത്രോസ് ഒരു മുക്കുവനായിരുന്നു. മൂന്ന് വർഷം അവൻ യേശുവിനോടുകൂടെ നടന്നപ്പോൾ അവൻ്റെ ഭാഷാശൈലി ഒരു സുവിശേഷകന്റെ ഭാഷാശൈലിയായി മാറി. നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കും. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു ബസ്സിൽ കയറി എന്നിരിക്കട്ടെ, നമ്മൾ പറയും, ബ്രദറെ അല്പമൊന്ന് മാറി നിൽക്കാമോ, സിസ്റ്ററെ അല്പമൊന്ന് മാറി നിൽക്കാമോ. ഈ ബ്രദറെ എന്ന് സിസ്റ്ററെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ നമ്മളെ നോക്കും, എന്താ ഹഹ. സാധാരണക്കാരും സംസാരിക്കാത്ത നമ്മുടെ ആ ഭാഷാശൈലി പലപ്പോഴും നമ്മളെ വെളിവാക്കുകയാണ്. നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കും. യേശുവിൻ്റെ കൂടെ ഇരുന്നാൽ, യേശുവിൻ്റെ കൂടെ വസിച്ചാൽ നമ്മുടെ ഉച്ചാരണ ശൈലിക്ക് പോലും വലിയ മാറ്റമുണ്ടായിത്തീരും. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ പടിപടിയായി ഉണ്ടായ ഈ പരാജയങ്ങളുടെ ഒരു കാരണം ചൂണ്ടിക്കാണിക്കാം. ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നടക്കാതെ നിൽക്കാതെ ഇരിക്കാതെ പത്രോസിന്റെ ജീവിതത്തിലെ തള്ളിപ്പറഞ്ഞ സന്ദർഭങ്ങൾ നോക്കുക. അവൻ കർത്താവിനെ ദൂരമേ അനുഗമിച്ചു, അകലം വിട്ട് അനുഗമിച്ചു. രണ്ട്, അവൻ നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ട് സേവകന്മാരോടുകൂടെ നിന്നു. മൂന്ന്, പട്ടാളക്കാരോടുകൂടെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ അവൻ ഇരുന്നു. ആ നടപ്പ്, ആ നിൽപ്പ്, ആ ഇരിപ്പ് അവൻ യേശുവിനെ തള്ളിപ്പറയുവാൻ ഇടയായി. പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചിന്ത, ക്രിസ്തീയ ജീവിതം നടക്കുന്നതോ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആവരുത്. നടന്നാൽ അല്പം കഴിയുമ്പോൾ നിൽക്കാൻ തോന്നും, നിന്നാൽ
അല്പം കഴിയുമ്പം ഒന്ന് ഇരിക്കണമെന്ന് തോന്നും, ഇരുന്നാൽ അല്പം കഴിയുമ്പം ഒന്ന് കിടക്കണമെന്ന് തോന്നും. അപ്പൊ പിന്നെന്ത് ചെയ്യണം? നടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, പിന്നെന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഓട്ടമാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. വിട്ടോടേണ്ടുന്ന പല കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരു മുൻ എപ്പിസോഡിൽ വിശദീകരിച്ചത് കൊണ്ട് ഇവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയാണ്. അവൻ മൂന്നാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ ശാന്തമായി തിരിഞ്ഞു നോക്കി. അത്രയും നേരം ഹന്നാവിന്റെ കയ്യഫാവിന്റെ ഒക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്ന ക്രിസ്തു ഇപ്പോൾ ശാന്തമായി പത്രോസിനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്തുകൊണ്ട് കർത്താവ് അവനെ ആ സന്ദർഭത്തിൽ തിരിഞ്ഞൊന്ന് നോക്കി? യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ രാത്രി കോഴി രണ്ടു വട്ടം കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയും. തിരുവെഴുത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ മൂന്നാമതും തള്ളിപ്പറഞ്ഞു, അപ്പോൾ കോഴി രണ്ടാമതും കൂവി. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ പ്രതിജ്ഞകളെല്ലാം പരാജയപ്പെട്ടു, യേശുവിന്റെ വാക്ക് അതൊരു കാലത്തും തെറ്റിപ്പോകുന്നതല്ല. തള്ളിപ്പറഞ്ഞ പത്രോസിന് ഉണ്ടായ ചില തിക്തഫലങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, കർത്താവിനെ തള്ളിപ്പറയുമ്പോൾ നമ്മുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെടും. ഇവിടെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുമ്പോൾ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, സ്ത്രീയെ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, ആണയിടുവാനും പ്രാകുവാനും ഒക്കെ തുടങ്ങിയില്ലേ? എന്താ കാരണം? ഇത് യേശുവിനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ, ജീവഭയം പേടിച്ചാണ് അവൻ അങ്ങനെ പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് ഞാൻ കൂട്ടാളിയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനരികെ പത്രോസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് അവൻ പങ്കാളിയായത്? മഹാപുരോഹിതന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ അരികെ നിന്ന ഒരു പടയാളി യേശുവിനെ അടിക്കുന്നുണ്ടായി. ഈ അടി കണ്ടപ്പോൾ പത്രോസ് പേടിച്ചരണ്ടുപോയി. കർത്താവിന്റെ ഗെത്സെമനെയിലെ ആ വ്യഥ, കൊട്ടാരത്തിൽ വെച്ചുള്ള ആ അടി, അതൊക്കെ കണ്ടപ്പോൾ എനിക്കും അടുത്ത നിമിഷം അടി കിട്ടിയേക്കാം എന്ന് അവൻ പേടിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് അവൻ കൂട്ടാളിയായി. തനിക്കും ആ കഷ്ടാനുഭവം വരുമോ എന്നുള്ള പേടിയിൽ മനസാക്ഷിയെ വഞ്ചിച്ചിട്ടാണെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ തള്ളിപ്പറഞ്ഞവന് കൈപ്പോടെ കരയേണ്ടതായിട്ട് വന്നു. തിരുവെഴുത്ത് വായിക്കുകയാണ്, ഉടനെ പത്രോസ് കൈപ്പോടെ കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മറ്റു ചിന്ത, അവന് കർത്താവിന്റെ സന്നിധിയിലുള്ള നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് സ്വർഗീയമായ വെളിപ്പാട് ലഭിച്ച പത്രോസ് ഇപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ യേശുവിനോടുള്ള നീരസം കൊണ്ടോ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അത് അവന്റെ ജീവിതത്തിൽ വലിയ കുറ്റബോധമായി മാറ്റപ്പെടുകയാണ്. മറ്റു ചിന്ത, സമയം സമാപിക്കുകയാണ്. അവൻ മൂന്നാമത് തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി രണ്ടാമതും കൂവി. ഇനി അല്പസമയം കൂടെ ലഭിച്ചിരുന്നെങ്കിൽ, അല്ല ഞാൻ തിരിച്ചു പറയുമായിരുന്നു, യേശുവേ നീ എന്റെ ഗുരുവാണെന്ന് തിരിച്ചു പറയുമായിരുന്നു എന്ന് പറയാൻ ഒരു അവസരം കിട്ടാതെ വണ്ണം കോഴി രണ്ടാമതും കൂവി. നാം കർത്താവിനെ തള്ളി പറയുമ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾ നാമായി തന്നെ പാഴാക്കുകയാണ്. പത്രോസിന് കർത്താവ് നിൽക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. യേശുവിന്റെ അടുക്കിലേക്ക് ആ കൊട്ടാരത്തിനകത്തേക്ക് വരാനുള്ള സാധ്യത അവനില്ലായിരുന്നു. യോഹന്നാന്റെ സ്വാധീനത മുഖാന്തരമാണ് അകത്തേക്കുള്ള പ്രവേശനം അവന് കിട്ടിയത്. അകത്തേക്ക് പ്രവേശനം കിട്ടിയവൻ യേശുവിന് വേണ്ടി നിലനിൽക്കേണ്ടതായിരുന്നു. പക്ഷേ യേശുവിനെ തള്ളിപ്പറഞ്ഞതിനാൽ കൈപ്പോടെ കരഞ്ഞുകൊണ്ട് അവന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. കർത്താവിനെ നോക്കി എന്നാണ് വായിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ആർദ്രതയുടെ കണ്ണ് നമ്മുടെ മേൽ എപ്പോഴുമുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. നാം യേശുവിനെ തള്ളി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ചിന്ത കൂടെ, കർത്താവ് പറയുകയാണ്, എന്നെ മനുഷ്യരുടെ മുമ്പാകെ തള്ളിപ്പറയുന്നവനെ ഞാൻ സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പാകെ തള്ളിപ്പറയും. എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പാകെയും തള്ളിപ്പറയും. അതുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്നവരായിട്ടല്ല, ഏത് സന്ദർഭത്തിലും യേശു ക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് ധൈര്യമായി പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. നാലാം, പത്രോസിന് അതേക്കുറിച്ച്
കുറ്റബോധമുണ്ടായി എന്നുള്ളതാണ്. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരാരുമില്ല. വന്നുപോയ തെറ്റിനെ കുറിച്ചൊരു കുറ്റബോധമുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും. രണ്ട് വ്യക്തികൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു, പത്രോസും യൂദാ ഇസ്കരിയോത്താവും. യൂദാ ഇസ്കരിയോത്താവും അനുദമിച്ച കൂട്ടത്തിലാണ്. പക്ഷേ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിന് പകരം അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നതുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനവൻ്റെ പാപം ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ അവർ അവനെ കൈയൊഴിഞ്ഞു. ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവർ അവനെ കൈവിടിഞ്ഞു. കർത്താവിനാലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി മാനസികമായി തകർന്ന യൂദ പോയി കെട്ടി ഞാന്ന് ചത്തു. മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടുന്നതിന് പകരം കർത്താവിൻ്റെ അടുക്കിലേക്ക് അവൻ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന് നിരപ്പ് ലഭിക്കുമായിരുന്നു, ക്രമീകരണത്തിനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നു. ഇവിടെ പത്രോസും കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. അവന് കൈപ്പോടെ കരഞ്ഞു, തെറ്റുപറ്റിപ്പോയി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ കർത്താവിനെ സഹായിച്ചു. ഒരിക്കൽ യേശുവിനെ നോക്കി അവൻ ഇറങ്ങി തിരിച്ചിട്ട് കടലിലവൻ താണുപോയത് കർത്താവേ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു എന്നവനെ കൈപിടിച്ചുയർത്തി. ഇവിടെ ഇതാ അവൻ കൈപ്പോടെ കരഞ്ഞു, പിന്നത്തേതിൽ യേശു അവനെ തെരഞ്ഞു എന്ന് അവനെ രക്ഷിക്കുന്നതായി നാം വായിക്കുകയാണ്. അതുകൊണ്ടാവാം പത്രോസിന്റെ ലേഖനത്തിൽ 5:10 ഇങ്ങനെ എഴുതി, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും. യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പിന്നത്തേതിൽ പത്രോസിനെ തിരിച്ചറിയുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. വേദപുസ്തകത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ച് ഞാൻ ഈ ഭാഗം ഉപസംഹരിക്കട്ടെ. ഇബ്രായലേഖനം 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിപ്പാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചു. പത്രോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 4 ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. 1, അവൻ കർത്താവിനെ തള്ളിപ്പറയാനുണ്ടായ കാരണങ്ങൾ. സ്വന്തം വാക്കു പാലിക്കാനുള്ള ആശ്രമം. ദൈവകൃപയിൽ ആശ്രയിക്കേണ്ടതിന് പകരം സ്വന്തം വ്യക്തിത്വത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവന് വീഴേണ്ടതായിട്ട് വന്നു. ആത്മവിശ്വാസം നല്ലതാണ്, അമിതമായ ആത്മവിശ്വാസം, ക്രിസ്തുവിൻ്റെ കൃപ കൂടാതെയുള്ള ആത്മവിശ്വാസം നമ്മെ നാശത്തിലോ പരാജയത്തിലോ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. അകലം വിട്ട് അനുഗമിച്ചവൻ, ദൂരവേ അനുഗമിച്ചവൻ എത്തിച്ചേർന്നത് ഒരു കത്തുന്ന പുകയുടെ അരികിലായിരുന്നു. യേശുവിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് കാണാനാണ് അവൻ കർത്താവിൻ്റെ പിന്നാലെ പോയത്. 2, പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ആദ്യം ഒരു വേലക്കാരിയുടെ മുമ്പാകെ, 2 ഒരു വാതിൽ സൂക്ഷിപ്പുകാരിയുടെ മുമ്പാകെ, 3 താൻ കാതർത്ത മൽക്കോസിന്റെ ചാർച്ചക്കാരനായ ഒരുവന്റെ മുമ്പാകെ 3 കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ആ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ആണയിട്ട് പ്രാഗി, സ്ത്രീയെ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. 3, തള്ളിപ്പറഞ്ഞതിൻ്റെ തിക്തഫലമാണ്. കൈപ്പോടെ കരയേണ്ടതായിട്ട് വന്നു. യേശു നിൽക്കുന്ന കൊട്ടാരത്തിന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. സമയം സമാപിച്ചു. നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു. ജീവനുള്ള ദൈവത്തിനെ തെജിച്ചു കളയാതിരിപ്പാൻ അവിശ്വാസവും ദുഷ്ടതയുള്ള ഹൃദയം നമ്മളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. 4, അവന് കുറ്റബോധമുണ്ടായി. പശ്ചാത്താപത്തോടെ കൈപ്പോടെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയ അവനെ തേടി പിന്നത്തേതിൽ തിബിരിയാസ് കടലിൻ്റെ തീരത്തേക്ക് യേശു ചെന്നു. നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിരുന്നേക്കാം, പക്ഷേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു പശ്ചാത്താപമുണ്ടോ? മടങ്ങി വരാനൊരു ആഗ്രഹമുണ്ടോ? തീർച്ചയായും കർത്താവ് നിങ്ങളെ കൈക്കൊള്ളും. കർത്താവ് നിങ്ങളെ സ്വീകരിക്കും. കർത്താവ് നിങ്ങളുടെ തെറ്റുകൾ പുറത്ത് നിങ്ങളെ പിന്നെയും തൻ്റെ ശിഷ്യനാക്കി കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, അവൻ കർത്താവിനെ തള്ളിപ്പറയുവാനുണ്ടായ സാഹചര്യങ്ങൾ, തള്ളിപ്പറഞ്ഞത് മുഖാന്തരം അവനുണ്ടായ തിക്തഫലങ്ങൾ, എങ്കിലും പശ്ചാത്താപത്തോടെ അവൻ മടങ്ങി വന്നപ്പോൾ കർത്താവിനെ സ്വീകരിച്ചു, പിന്നത്തേതിൽ കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ നിന്നോട് അടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകിത്തരുന്ന ആ ദൈവിക നന്മകൾ വീണ്ടും ആസ്വദിക്കുവാൻ, ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ വചനം കേട്ട എല്ലാവർക്കും ദൈവം കൃപ ചെയ്യണം. കർത്താവിൻ്റെ നാമം ചൊല്ലി ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു.
കർത്താവ് ഇവരുടെ അനുഗ്രഹ വിഷയമായി തീരട്ടെ. കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ഈ വചന കേൾവിയവർക്ക് ഇടയായി തീരട്ടെ. എല്ലാ മഹത്വം കർത്താവിന്, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ മഹാകൃപയാൽ 18 പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. പല പതിപ്പുകൾ ഇറക്കി. ചിലതിന്റെ കോപ്പികൾ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു സമഗ്രപഠനം, പൂജാതനായ നവീകരണത്തിനും ജീവിതത്തിൽ ഒരു നവീകരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൽപ്പനയും അനുസരണം ആത്മദൃഷ്ടി പ്രകാശിച്ച പ്രത്യാശ നൽകുന്ന ദൈവം എരിഞ്ഞടങ്ങും മുമ്പേ യഹോവ സാക്ഷികൾക്കുള്ള മറുപടി. ഈ പുസ്തകങ്ങളെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മീക ജീവിതത്തിന് അനുഗ്രഹവും ആവേശവുമായി മാറിയിട്ടുള്ളത്. തീർച്ചയായും ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ചൈതന്യപ്പെടുത്തും. ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകളിലോ വിലാസത്തിലോ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ